സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. പാലക്കാടും മലപ്പുറത്തും ഉരുൾപൊട്ടലുണ്ടായി. ആളപായമില്ല. ഉരുൾപൊട്ടലുണ്ടായ കുട്ടിക്കല്ലിലും ഇടുക്കിയിലും കനത്ത മഴ പെയ്യുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കാട് ഉരുൾപൊട്ടലുണ്ടായി. അരക്കുപറമ്പ് മാട്ടറക്കലിലാണ് നേരിയ ഉരുൾപൊട്ടലുണ്ടായത്. മാട്ടറക്കൽ മുക്കിലെ പറമ്പിലെ മുകളിലെ മേഖലയിലാണ് ഉരുൾപൊട്ടിയത്. ആളപായമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ല. ഇടുക്കിയിലെ ചില പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴ പെയ്യുകയാണ്. ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ദുരന്തമുണ്ടായ കൊക്കയാറിലും മഴയുണ്ട്. പാലക്കാട് മംഗളം ഡാം പരിസരത്ത് രണ്ടിടത്ത് ഉരുൾപൊട്ടി. മംഗളം ഡാം VRTയിലും ഓടത്തോട് പോത്തൻതൊടിയിലുമാണ് ഉരുൾപൊട്ടിയത്. ആളപായമില്ല. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. മലവെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോരത്ത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. കുമാരനെല്ലൂർ, കൊടിയത്തൂർ വില്ലേജുകളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളെന്നാണ് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തൽ. തൃശ്ശൂരിലും കനത്ത മഴ പെയ്യുകയാണ്. ചാലക്കുടി പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വയനാട്ടിലും കനത്ത മഴയാണ്. വയനാട്ടിൽ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ കനത്ത മഴ പെയ്യുകയാണ്. സുൽത്താൻ ബത്തേരി, ഗാന്ധി ജംഗ്ഷൻ, ട്രാഫിക് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട്, കടകളിൽ വെള്ളം കയറിയതായി റിപ്പോർട്ട്. മൂന്നാർ ദേവികുളം 5 മൈലിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. മുൻകരുതലായി 6 വീടുകളിലെ ആളുകളെ മാറ്റി പാർപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൊവ്വാഴ്ച തുലാവർഷം എത്തുന്നതിന് മുന്നോടിയായാണ് നിലവിൽ കിഴക്കൻ കാറ്റ് സജീവമാകുന്നതും മഴ വീണ്ടും ശക്തമാകുന്നതും. കിഴക്കൻ കാറ്റിനോടനുബന്ധമായാണ് ചക്രവാത ചുഴിയും രൂപപ്പെട്ടത്. 3 ദിവസത്തോളം ചക്രവാത ചുഴി നിലനിന്നേക്കാം. ഞായറാഴ്ച വരെ മഴ തുടർന്നേക്കാമെന്ന മുന്നറിയിപ്പ്. നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.